നമസ്കാരം പ്രിയപ്പെട്ട പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെ, നമ്മുടെ ഹിസ്റ്ററി പരീക്ഷ ഇന്നലെ കഴിഞ്ഞുവല്ലോ. പൊതുവേ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ 90% ചോദ്യങ്ങളും വന്നിരുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ഈ ചോദ്യപേപ്പറിലെ ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ആൻസർ എനി 4 questions ഫ്രം 1 to 6, ഈച്ച് ക്യാരീസ് 1 score. 6 ചോദ്യങ്ങളുണ്ട്, 4 എണ്ണത്തിനെ ഉത്തരം എഴുതുണ്ടോ. ഒന്നാമത്തെ ചോദ്യം, ദി ഗ്രേറ്റ് ബാത്ത് വാസ് സിറ്റുവേറ്റഡ് അറ്റ്, വലിയ കുളം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം. നമുക്കറിയാം ഗ്രേറ്റ് ബാത്ത് മോഹൻജോദാരോയിലായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഗാവ് ലീഡർഷിപ്പ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത, മഹാഭാരതത്തിൻ്റെ വിമർശനാത്മകമായ പതിപ്പ് തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു. ഉത്തരം, വി എസ് സൂക്താംഗർ. മൂന്നാമത്തെ ചോദ്യം, സോക്രട്ടീസ് വാസ് എ നേറ്റീവ് ഓഫ്, സോക്രട്ടീസ് ഉൾപ്പെടുന്ന രാഷ്ട്രം ഏതാണ്, എവിടുത്തുകാരനായിരുന്നു സോക്രട്ടീസ്. നമുക്കറിയാം ഗ്രീസാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദി ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധ, ബുദ്ധൻ്റെ ജന്മസ്ഥലം കണ്ടെത്തുക. അത് കപിലവസ്തുവിലെ ലുംബിനിയിലാണ് ബുദ്ധൻ ജനിച്ചത്. അഞ്ചാമത്തെ, വേർ ഡിഡ് ദി ബുദ്ധ മേക്ക് ഹിസ് ഫസ്റ്റ് സെർമൺ, ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് എവിടെയാണ്. ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയത് സാരനാഥിലാണ്, സാരനാഥിലെ ഡീർ പാർക്ക്. അപ്പോൾ സാരനാഥാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, നെയിം ദി ലീഡർ ഓഫ് ദി വീരശൈവ മൂവ്മെൻ്റ് ഇൻ കർണാടക, കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ പേരെഴുതുക. ബാസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. അടുത്ത ചോദ്യം, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 10, ഈച്ച് ക്യാരീസ് 1 score. 7ാമത്തെ ചോദ്യം, 7 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം, 1 mark വീതമാണ്. 7ാമത്തെ, ഐഡൻറ്റിഫൈ ദി കിങ് ഹൂ വാസ് റെഫേർഡ് ടു ആസ് പ്രിയദർശി, പ്രിയദർശി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാജാവ് ആരായിരുന്നു. ഉത്തരം, അശോകൻ, അശോക ചക്രവർത്തിയായിരുന്നു പ്രിയദർശി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. 8ാമത്തെ ചോദ്യം, സുൽത്താൻ ജഹാൻ ബീഗം വാസ് ദി റൂളർ ഓഫ്, സുൽത്താൻ ജഹാൻ ബീഗം എവിടുത്തെ ഭരണാധികാരിയായിരുന്നു. സുൽത്താൻ ജഹാൻ ബീഗം ഭോപ്പാലിലെ ഭരണാധികാരിയായിരുന്നു. സാഞ്ചി സ്തൂപം സംരക്ഷിച്ച ആളായിരുന്നു സുൽത്താൻ ജഹാൻ ബീഗം. അടുത്തത്, ദി വിജയനഗര എംപയർ വാസ് ഫൗണ്ടഡ് ഇൻ, വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം 1336. 10ാമത്തെ ചോദ്യം, ഹൂ സ്റ്റാർട്ടഡ് ദി ന്യൂസ് പേപ്പർ രാജ്യസമാചാരം, രാജ്യസമാചാരം എന്ന വർത്തമാന പത്രം ആരംഭിച്ചത് ആരാണ്. ഹെർമൻ ഗുണ്ടർട്ട്. 3ാമത്തെ ചോദ്യങ്ങൾ, ആൻസർ എനി 3 questions ഫ്രം 11 to 15, ഈച്ച് ക്യാരീസ് 2 scores. 15 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, 2 mark വീതമാണ്. അതിൽ 11ാമത്തെ ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കാൻഗാഹ് ആൻഡ് സിൽസില, കാൻഗാഹ് സിൽസില എന്നിവ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. സൂഫിസവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ദീനാശ്രമം അല്ലെങ്കിൽ കാൻഗാഹ് സൂഫിമാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും ഒരാശ്രമം മാത്രമായിരുന്നില്ല, സൂഫി അധ്യയനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒരു കേന്ദ്രം കൂടിയായിരുന്നു അത്. സൂഫിസത്തിൽ അനേകം സംഘങ്ങൾ ഉണ്ടായിരുന്നു, ഇവയാണ് സിൽസിലകൾ എന്ന് പറയുന്നത്. സിൽസില എന്ന പദത്തിൻ്റെ അർത്ഥം ചങ്ങല എന്നാണ്. 12ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ അക്ബർനാമ, അക്ബർനാമയെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം അക്ബർനാമ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം കവിയായും പണ്ഡിതനൊക്കെ ആയിരുന്ന അബുൾ ഫസൽ അല്ലാമിയാണ് ഇത് രചിച്ചത്. അക്ബർനാമയ്ക്ക് പ്രധാനമായും 3 പുസ്തകങ്ങളുണ്ട്. അതിൽ 3ാമത്തെ പുസ്തകമാണ് ഐനി അക്ബറി, അക്ബറുടെ ഭരണകാര്യങ്ങൾ മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് അക്ബർനാമ. 13ാമത്തെ ചോദ്യം, പോയിൻ്റ് ഔട്ട് എനി 2 capital cities ഓഫ് ദി മുഗൾസ്,
മുഗളന്മാരുടെ ഏതെങ്കിലും രണ്ട് തലസ്ഥാന നഗരങ്ങൾ ചൂണ്ടിക്കാണിക്കുക. മുഗൾ ഭരണാധികാരികൾ അവരുടെ തലസ്ഥാന നഗരങ്ങൾ കൂടെ കൂടെ മാറ്റാറുണ്ടായിരുന്നു. ബാബറുടെ തലസ്ഥാനം ആഗ്രയായിരുന്നു, അക്ബറുടെ തലസ്ഥാനം ഫത്തേപൂർ സിക്രിയും ലാഹോറും, ഷാജഹാന്റെ തലസ്ഥാനം ഷാജഹാനാബാദ്. ഇതിലേതെങ്കിലും എഴുതുക. 14th ചോദ്യം: റൈറ്റ് ദി നെയിംസ് ഓഫ് എനി ടു ലീഡേഴ്സ് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857. 1857 വിപ്ലവത്തിലെ ഏതെങ്കിലും രണ്ട് നേതാക്കന്മാരുടെ പേര് എഴുതുക. ഒട്ടേറെ നേതാക്കന്മാരുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, ഡൽഹിയിൽ കലാപം നയിച്ച ബഹദൂർ ഷാ രണ്ടാമൻ. കാൻപൂരിൽ കലാപം നയിച്ച നാനാ സാഹിബ്. ബീഹാറിലെ അറയിൽ കലാപം നയിച്ച കൻവർ സിംഗ്. ഝാൻസിയിൽ കലാപം നയിച്ച റാണി ലക്ഷ്മിബായി. ഏതെങ്കിലും ആളുകളുടെ രണ്ട് നേതാക്കന്മാരുടെ പേര് എഴുതുക. 15th ചോദ്യം: മെൻഷൻ ദി നെയിംസ് ഓഫ് എനി ടു തിനേസ്. ഏതെങ്കിലും രണ്ട് തിനകളുടെ പേരെഴുതുക. അഞ്ച് തിനകളുണ്ട്: കുറിഞ്ചി, മുല്ലൈ, പാലയും, മരുതം, നെയ്തൽ. ഇതിലേതെങ്കിലും രണ്ട് തിനകളുടെ പേരെഴുതുക. അടുത്ത ചോദ്യം: ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് ഫ്രം 16 to 18. ഈച്ച് ക്യാരീസ് 2 scores. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക, 2 score വീതം. 16, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഐനി അക്ബറി. ഐനി അക്ബറിയെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. അക്ബർനാമയ്ക്ക് 3 പുസ്തകങ്ങളുണ്ട്. അതിൽ 3rd പുസ്തകമാണ് ഐനി അക്ബറി എന്നറിയപ്പെടുന്നത്. അക്ബറുടെ രാജസദസ്സിനെക്കുറിച്ച്, ഭരണത്തെക്കുറിച്ച്, അതുപോലെ സൈന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗ്രന്ഥത്തിലൂടെയാണ്. ഐനി അക്ബറിയിൽ 5 പുസ്തകങ്ങളുണ്ട്. അവയെ ദഫ്താഴ്സ് എന്നാണ് വിളിക്കുന്നത്. 1st പുസ്തകം മൻസിലപതി, 2 സിപാ അപതി, 3 മുൾക്ക് അപതി. ഇവയെക്കുറിച്ചാണ് എഴുതേണ്ടത്. 17th ചോദ്യം: ഐഡൻറ്റിഫൈ എനി ടു റൂളേഴ്സ് ഹൂ റൂൾഡ് ദി മുഗൾ എംപയർ ഇൻ ബിറ്റ്വീൻ 1526 to 1707. 1526 to 1707 ഇടയ്ക്ക് മുഗൾ സാമ്രാജ്യം ഭരിച്ച ഏതെങ്കിലും രണ്ട് ഭരണാധികാരികളുടെ പേരെഴുതുക. മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് 1526 ബാബർ, അദ്ദേഹത്തിന് ശേഷം ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇതിലേതെങ്കിലും രണ്ടുപേരുടെ പേരാണ് എഴുതേണ്ടത്. 18th ചോദ്യം: എലൂസിഡേറ്റ് ദി യൂറോപ്യൻ പവേഴ്സ് ഹൂ കെയിം ടു കേരള ഫോർ ട്രേഡ്. കേരളത്തിലേക്ക് വ്യാപാരത്തിന് കടന്നു വന്ന യൂറോപ്യൻ ശക്തികളെ വ്യക്തമാക്കുക. ഇന്ത്യയിലേക്ക് തന്നെ വ്യാപാരത്തിന് എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ എത്തിയത് കേരളത്തിലാണ്, 1498 വാസ്കോഡഗാമ. പോർച്ചുഗീസുകാർക്ക് ശേഷം ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ ഇവരൊക്കെ കേരളത്തിലും വ്യാപാരത്തിനു വേണ്ടി എത്തിയിരുന്നു. 3rd ചോദ്യങ്ങൾ: ആൻസർ എനി 3 questions ഫ്രം 19 to 23. ഈച്ച് ക്യാരീസ് 4 scores. 19 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, 4 score വീതം. 19, ഇവാലുവേറ്റ് ദി കോസസ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെ വിലയിരുത്തുക. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ഒട്ടേറെ കാരണങ്ങൾ പുരാവസ്തു ഗവേഷകർ, ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റം, വനനശീകരണം, അമിതമായ പ്രളയങ്ങൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, അരിനാക്രമണം, അതുപോലെ തന്നെ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ, ഇതൊക്കെ വിശദീകരിച്ച് എഴുതണം. 20th ചോദ്യം: എക്സാമിൻ ദി കണ്ടീഷൻസ് ഓഫ് ദി വിമൺ ഇൻ ദി അഗ്രേറിയൻ സൊസൈറ്റി ഓഫ് മുഗൾസ്. മുഗളന്മാരുടെ കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ പരിശോധിക്കുക. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തിൽ സ്ത്രീകൾ സുപ്രധാനമായൊരു പങ്കുവഹിച്ചിരുന്നു. സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തോളോട് ചോൾ ചേർന്ന് വയലുകളിൽ പണിയെടുത്തിരുന്നു. പുരുഷന്മാർ നിലമൊരുക്കുകയും ഉഴുതുമറിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകൾ വിത്ത് വിതയ്ക്കുകയും കളപറിക്കുകയും വിളവ് മെതിച്ച് പതിരുകൾ നീക്കുകയും ചെയ്തിരുന്നു. കൈത്തൊഴിലുകളായ നൂൽനൂൽപ്പ്, മൺപാത്ര നിർമ്മാണത്തിനായുള്ള മണ്ണുകുഴക്കൽ, തുന്നൽപ്പണി എന്നിവ മുഖ്യമായും സ്ത്രീകളുടെ അധ്വാനത്തെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. സ്ത്രീകൾക്കിടയിൽ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. പോഷകാഹാരക്കുറവ്, തുടർച്ചയായ ഗർഭധാരണം, പ്രസവ സമയത്തുള്ള മരണം എന്നിവയായിരുന്നു ഇതിനു കാരണം. 21st ചോദ്യം: മാർക്ക് ദി ഫോളോയിങ് പ്ലേസസ് ഓൺ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ. ഡൽഹി, കാൻപൂർ, ജാൻസി, അവധ്, പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയിൽ.
ചുവടെ തന്നിരിക്കുന്ന സ്ഥലങ്ങൾ രേഖപ്പെടുത്തുക. ഡൽഹി, കാൻപൂർ, ഝാൻസി, അവധ്. ഭൂപടം നേരിട്ടുള്ള ചോദ്യമാണ്. ഭൂപടത്തിൽ ഈ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. 22-ാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓറൽ ഹിസ്റ്ററി ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് പാർട്ടീഷൻ. ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ ചരിത്രത്തിൽ വാമൊഴി ചരിത്രത്തിനുള്ള പ്രാധാന്യം വിലയിരുത്തുക. വിഭജനകാലത്ത് സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കുന്നതിന് ഈ വാമൊഴി ചരിത്രം വളരെയധികം സഹായിക്കുന്നുണ്ട്. വാമൊഴി സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യക്തിഗതമായ ഓർമ്മകൾ. അനുഭവങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. വാമൊഴി ചരിത്രം സമ്പന്നരുടെയും പ്രശസ്തരുടെയും ചരിത്രമല്ല, അവഗണിക്കപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ചെയ്ത സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളാണ് അത് അന്വേഷിക്കുന്നത്. എന്നാൽ വാമൊഴി ചരിത്രത്തെ അംഗീകരിക്കാൻ പല ചരിത്രകാരന്മാരും തയ്യാറായിട്ടില്ല. ഇനി വാമൊഴി ചരിത്രത്തിൻ്റെ ന്യൂനതകൾ കൂടി നിങ്ങൾ സൂചിപ്പിക്കണം. 23-ാമത്തെ ചോദ്യം, മാച്ച് കോളം എ വിത്ത് ദി അപ്രോപ്രിയേറ്റ് ഐറ്റം ഫ്രം കോളം ബി. എ കോളത്തിൽ വേലുത്തമ്പി, രാമനമ്പി, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി. ബി കോളത്തിൽ സവർണജാഥ, കല്ലുമാല അജിറ്റേഷൻ, കുണ്ടറ പ്രൊക്ലമേഷൻ, കുറിച്ചിയ റിവോൾട്ട്. വേലുത്തമ്പിക്ക് യോജിക്കുന്നത് കുണ്ടറ വിളംബരം, രാമനമ്പി കുറിച്ചിയ കലാപം, മന്നത്ത് പത്മനാഭൻ സവർണജാഥ, അയ്യങ്കാളി കല്ലുമാല അജിറ്റേഷൻ അല്ലെങ്കിൽ കല്ലുമാല സമരം. ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ ഫ്രം 24 to 25 ക്യാരീസ് 4 scores. 24 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക, 4 score. 24, ഹൗ ഡിഡ് ട്രാവലേഴ്സ് ലൈക്ക് ഇബിൻ ബത്തൂത്ത ആൻഡ് ഫാങ്കോയിസ് ബെർണിയർ ഡിസ്ക്രൈബ് ദി കണ്ടീഷൻ ഓഫ് വുമൺ ആൻഡ് സ്ലേവ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ സ്ത്രീകളുടെയും അടിമകളുടെയും അവസ്ഥയെക്കുറിച്ച് സഞ്ചാരികളായ ഇബിൻ ബത്തൂത്തയും ഫ്രാങ്കോയിസ് ബെർണിയും ഇറം വിവരിക്കുന്നത് എങ്ങനെ? അടിമകളുടെയും സ്ത്രീകളുടെയും അവസ്ഥയെക്കുറിച്ചാണ് വിവരിക്കേണ്ടത്. അടിമകളെ വിൽക്കുന്നതും കൈമാറുന്നതും സമ്മാനമായി നൽകുന്നതുമൊക്കെ തികച്ചും സാധാരണമായ ഒരു കാര്യമായാണ് ഈ സഞ്ചാരികളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഗൾ ഭരണാധികാരികളുടെ കൊട്ടാരങ്ങളിൽ ധാരാളം അടിമകളുണ്ടായിരുന്നു, സ്ത്രീകളും പുരുഷന്മാരും. പല അടിമ സ്ത്രീകളും സംഗീതത്തിലും നൃത്തത്തിലൊക്കെ വിദഗ്ധരായിരുന്നു. അടിമ സ്ത്രീകളെ സുൽത്താൻ ചാരന്മാരായും നിയമിച്ചിരുന്നു. തൻ്റെ പ്രഭുക്കന്മാരുടെ പ്രവർത്തനങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സുൽത്താൻ അവരെ നിയമിച്ചത്. അടിമകളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ വീട്ടുജോലിക്കാണ് പൊതുവെ നിയോഗിച്ചിരുന്നത്. എന്നാൽ സ്ത്രീകളെയും പുരുഷന്മാരെയും പല്ലക്കുകളിൽ കൊണ്ടുപോകുന്നതിന് അവരുടെ സേവനം അത്യന്താപേക്ഷിതമായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സതിയെക്കുറിച്ച് ഫ്രാങ്കോയിസ് ബെർണിയർ വിവരിക്കുന്നുണ്ട്. 25-ാമത്തെ ചോദ്യം, അനലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അവധ് ഡ്യൂറിംഗ് ദി റിവോൾട്ട് ഓഫ് 1857. 1857-ലെ വിപ്ലവകാലത്ത് അവധിനുണ്ടായിരുന്ന പ്രാധാന്യം വിശകലനം ചെയ്യുക. 1857-ലെ കലാപത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അവധ്. തുടക്കം മുതൽക്ക് തന്നെ ബ്രിട്ടീഷുകാർക്ക് അവധിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അവധ് കീഴടക്കാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. ഈ രാജ്യത്തോടുള്ള ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിന് പിന്നിൽ ചില വാണിജ്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവധിലെ മണ്ണ് നീലം കൃഷിക്കും പരുത്തി കൃഷിക്കും വളരെ അനുയോജ്യമായിരുന്നു. ഉത്തരേന്ത്യയിൽ ഒരു പ്രധാന കമ്പോളം സ്ഥാപിക്കുന്നതിന് അവധിൻ്റെ സ്ഥാനം വളരെ ഉത്തമമായിരുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പ് ബംഗാളിൻ്റെ ആക്രമണത്തോടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ച സാമ്രാജ്യ വികസന പ്രക്രിയ പൂർത്തിയാക്കാൻ അവധ് കീഴടക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അവധൊഴികെയുള്ള ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങളെല്ലാം ഇതിനോടകം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു അവധിന് വിശേഷിപ്പിച്ചത് ഒരു ദിവസം തങ്ങളുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയായിട്ടാണ്. 1856-ൽ ഡൽഹൌസി പ്രഭു അവധിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഔപചാരികമായി കൂട്ടിച്ചേർത്തു. അവധിലെ നവാബായ വാജിദ് അലി ഷാ ദുർഭരണം നടത്തുന്നു എന്നാരോപിച്ചാണ് ഡൽഹൌസി പ്രഭു അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. നവാബിനെ കൽക്കത്തയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. എന്നാൽ അവധിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിച്ചു. എന്നാൽ ബ്രിട്ടീഷ് സൈന്യം ഇത് ശക്തമായി അടിച്ചമർത്തി. 27-ാമത്തെ ചോദ്യം, അസസ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് മഗധ. മഗധയുടെ ആവിർഭാവത്തിന് കാരണമായ ഘടകങ്ങളെ വിലയിരുത്തുക.
15 മഹാജനപദങ്ങളെയും പരാജയപ്പെടുത്തി ഒരു വൻ ശക്തിയായി ഉയർന്നു വരാൻ മഗധയെ സഹായിച്ച ഒട്ടേറെ ഘടകങ്ങളുണ്ട്. മഗധയുടെ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമായിരുന്നു മഗധ. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണായിരുന്നു മഗധയിലുണ്ടായിരുന്നത്. അത് കാർഷിക പുരോഗതിക്ക് കാരണമായി. മഗധയിലെ ഇരുമ്പ് ഖനികൾ മഗധയ്ക്ക് വളരെയധികം സഹായകമായി. അതുപോലെ തന്നെ ശക്തമായ മഗധൻ സൈന്യം, സൈന്യത്തിലെ ആനകൾ, ഗംഗയും അതിൻ്റെ പോഷക നദികളും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനും വിനിമയ സൗകര്യം ഏർപ്പെടുത്താനും കഴിഞ്ഞു. മഗധയുടെ തലസ്ഥാന നഗരങ്ങൾ, ആദ്യ തലസ്ഥാന രാജഗൃഹവും അതുപോലെ തന്നെ പാടലീപുത്രവും വളരെ തന്ത്രപ്രധാനമായ തലസ്ഥാനങ്ങളായിരുന്നു. ഇത് കൂടാതെ മഗധയിലെ ഭരണാധികാരികൾ ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ തുടങ്ങിയ ശക്തരായ ഭരണാധികാരികളെയും മഗധയെ സഹായിച്ചു. 28-ാമത്തെ ചോദ്യം: എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ബിൽഡിങ്സ് ഇൻ റോയൽ സെൻറ്റർ ഓഫ് ദി വിജയനഗർ എംപയർ. വിജയനഗര സാമ്രാജ്യത്തിലെ രാജകീയ കേന്ദ്രത്തിലെ നിർമ്മിതികളുടെ സവിശേഷതകൾ വിശദമാക്കുക. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന രാജകീയ കേന്ദ്രം, അതുപോലെ ഒട്ടേറെ ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പ്ലാറ്റ്ഫോം: മഹാനവമി ദിബ്ബ, അതുപോലെ ശ്രോതാക്കളുടെ ഹാൾ, ലോട്ടസ് മഹൽ. അതുപോലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, രാജകീയ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹസാര രാമസ്വാമി ക്ഷേത്രം, ഇവയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചെഴുതണം. 29-ാമത്തെ ചോദ്യം: അനലൈസ് ദി ലൈഫ് ഓഫ് പഹാരിയാസ് ആൻഡ് ദി സാന്താൾസ് ഇൻ ദി രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ കുന്നുകളിലെ പഹാരിയാസുകളുടെയും സാന്താളുകളുടെയും ജീവിതം വിശകലനം ചെയ്യുക. രാജ്മഹൽ കുന്നുകളിലെ പഹാരിയാസും സാന്താളുകളും അവിടുത്തെ ഗോത്രവിഭാഗമായിരുന്നു. പഹാരിയസ് കൈക്കോട്ട് ഉപയോഗിച്ചാണ് സ്ഥലം മാറ്റ കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് കൈക്കോട്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രതീകമായി തീർന്നു. എന്നാൽ സാന്താളുകളാകട്ടെ കലപ്പ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. സ്വാഭാവികമായും കലപ്പ അവരുടെ ജീവിതത്തിൻ്റെ പ്രതീകമായി മാറി. പഹാരിയസും സാന്താളുകളും തമ്മിലുള്ള പോരാട്ടത്തെ കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടമായി പലരും ചിത്രീകരിക്കുന്നുണ്ട്. ഈ യുദ്ധം വർഷങ്ങളോളം തുടർന്നു. പിന്നീട് ഈ സാന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെയും അതുപോലെ തന്നെ അവരെ ചൂഷണം ചെയ്ത കച്ചവടക്കാർക്കെതിരെയും ഒക്കെ ശക്തമായി പോരാടി. സാന്താളുകളുടെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധു, കാനു തുടങ്ങിയ രണ്ട് സഹോദരന്മാരായിരുന്നു. പഹാരിയാസിൻ്റെയും സാന്താളുകളുടെയും ജീവിതമാണ് വിശദീകരിക്കേണ്ടത്. ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് ഫ്രം 30 to 32, ഈച്ച് ക്യാരീസ് 6 scores. 30 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതണം. 6 mark വീതമാണ്. 30-ാമത്തെ ചോദ്യം: എക്സ്പ്ലെയിൻ ദി സോഷ്യൽ കണ്ടീഷൻ ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ ബേസ്ഡ് ഓൺ 4-fold വർണ്ണ സിസ്റ്റം ആൻഡ് സിസ്റ്റം ഓഫ് മാരേജ്. വിവാഹ സമ്പ്രദായം, 4 തട്ടുകളായുള്ള വർണ്ണ സമ്പ്രദായം എന്നിവയെ അടിസ്ഥാനമാക്കി പ്രാചീന ഇന്ത്യയിലെ സാമൂഹ്യ സ്ഥിതി വിശദമാക്കുക. ഈ ചോദ്യത്തിന് നിങ്ങൾ പ്രാചീന ഇന്ത്യയിലെ ചാതുർവർണി സമ്പ്രദായം, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ സമൂഹത്തിലെ ഈ പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങൾ, അവരെക്കുറിച്ച് വിശദീകരിക്കണം, അവരുടെ തൊഴിലുകളെക്കുറിച്ച് വിശദീകരിക്കണം. അതുപോലെ തന്നെ അന്നത്തെ വിവാഹ സമ്പ്രദായങ്ങൾ, പിന്നെ സ്വഗണ വിവാഹം, അന്യഗണ വിവാഹം, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചെഴുതണം. 31. എക്സ്പ്ലെയിൻ ദി ഏളി ഭക്തി ട്രഡീഷൻസ് ഓഫ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യകാല ഭക്തി പാരമ്പര്യങ്ങൾ വിശദീകരിക്കുക. ഇതിൽ പ്രധാനമായും എഴുതേണ്ടത് തമിഴ്നാട്ടിലെ ആഴ്വാർമാരെയും നായനാർമാരെയും കുറിച്ചാണ്. ആദ്യകാല ഭക്തി പ്രസ്ഥാനങ്ങളിൽ ചിലത് ഉത്ഭവിച്ചത് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലാണ്. 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഈ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആഴ്വാർമാരും നായനാർമാരുമാണ്. ആഴ്വാർമാർ വിഷ്ണുഭക്തരും നായനാർമാർ ശിവഭക്തരുമായിരുന്നു. തങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് തമിഴ് രചിച്ച കീർത്തനങ്ങൾ ആലപിച്ച് അവർ ദേശങ്ങൾ തോറും സഞ്ചരിച്ചു. ഇവരെക്കുറിച്ചാണ് വിശദീകരിച്ച് എഴുതേണ്ടത്. 32-ാമത്തെ ചോദ്യം: ഇവാലുവേറ്റ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ പശ്ചാത്തലം വിലയിരുത്തുക. ഇതിൽ ഇന്ത്യയിൽ വിഭജനത്തിലേക്ക് നയിച്ച കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത്. ക്യാബിനറ്റ് മിഷൻ ശുപാർശകൾ, മുസ്ലിം ലീഗിൻ്റെ നിലപാട്, പാകിസ്ഥാൻ പ്രമേയം, മുസ്ലിം ലീഗിൻ്റെ ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ്, കൽക്കട്ട കൂട്ടക്കൊല, എന്തു വില കൊടുത്തും പാകിസ്ഥാൻ നേടിയെടുക്കുമെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ആഹ്വാനം,
അവസാനം മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിലെത്തുകയും മൗണ്ട് ബാറ്റൻ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ലോകത്ത് രണ്ട് രാജ്യങ്ങൾ, പുതിയ രാജ്യങ്ങൾ ഉയർന്നു വന്നു, ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതണം. പാർട്ട് 5 ചോദ്യങ്ങൾ. ആൻസർ എനി 2 questions ഫ്രം 33-35. ഈച്ച് ക്യാരീസ് 8 score. 33 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഉത്തരം എഴുതുക, 8 score വീതം. എസ് എ ചോദ്യം, 2 essay ആണ് എഴുതേണ്ടത്. 33, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോയിങ് ഹിൻസ്. ഹിൻസ്, മോഹൻജൊദാരോ, എ പ്ലാൻഡ് അർബൻ സെൻറ്റർ, സീൽസ് ആൻഡ് സ്ക്രിപ്റ്റ്സ്. തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. സൂചനകൾ, മോഹൻജൊദാരോ ഒരു ആസൂത്രിത നഗരകേന്ദ്രം, മുദ്രകളും ലിപികളും. നമ്മൾ നേരത്തെ വളരെ വിശദീകരിച്ച ചോദ്യം തന്നെയാണ്. മോഹൻജൊദാരോ എങ്ങനെയാണ് ഒരു ആസൂത്രിത നഗരകേന്ദ്രമായി മാറിയത്? കോട്ട, അതുപോലെ തന്നെ അവിടുത്തെ ഗ്രേറ്റ് ബാത്ത്, അഴുക്കുചാൽ സമ്പ്രദായം, അവരുടെ വീടുകൾ, ഇതേക്കുറിച്ച് വിശദീകരിക്കണം. അവരുടെ മുദ്രകൾ, അതുപോലെ തന്നെ ഹാരപ്പൻ ജനതയുടെ ലിപിയെക്കുറിച്ച് വിശദീകരിച്ച് എഴുതണം. 34th question, ഹൗ ഡിഡ് അൽബറൂനി ഡിസ്ക്രൈബ് ഇന്ത്യ ഇൻ ഹിസ് ടെക്സ്റ്റ്? എക്സ്പ്ലെയിൻ. അൽബറൂനി തൻ്റെ ഗ്രന്ഥത്തിൽ ഇന്ത്യയെ വിവരിച്ചത് എങ്ങനെയായിരുന്നു? വിശദമാക്കുക. അൽബറൂനിയുടെ യാത്രാവിവരണം, അദ്ദേഹം ഇന്ത്യയിലെത്തുകയും എങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത്, അതുപോലെ ഇന്ത്യയിൽ അദ്ദേഹം കണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, ഈ കാര്യങ്ങളാണ് വിശദീകരിച്ച് എഴുതേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 35, അനലൈസ് ദി റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഏരിയാസ് ടു ബി കൺസിഡേർഡ്, ഏർലി സ്ട്രഗിൾസ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ദി സാൾട്ട് സത്യാഗ്രഹ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക. പരിഗണിക്കേണ്ട മേഖലകൾ, ആദ്യകാല സമരങ്ങൾ, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം. നമ്മൾ നേരത്തെ വളരെ വിശദീകരിച്ച ഒരു എസ്സേയാണ്, ഉറപ്പു പറഞ്ഞ എസ്സേ തന്നെയാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ, ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ, അഹമ്മദാബാദ് മിൽ സമരം, ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതണം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ക്രിയാത്മക നിഷേധാത്മക പ്രവർത്തനങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ദണ്ഡി മാർച്ച്, ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് എഴുതണം. ഇതിൽ 26th question നമ്മൾ വിശദീകരിക്കാൻ വിട്ടുപോയി. 26, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി സ്തൂപാസ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ബുദ്ധിസം. സ്തൂപങ്ങളുടെ സവിശേഷതകളും അവയ്ക്ക് ബുദ്ധമതവുമായുള്ള ബന്ധവും വിശദമാക്കുക എന്നുള്ള ചോദ്യമാണ് 26th question. 6 marks ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ബുദ്ധമത സ്തൂപത്തെക്കുറിച്ച്, ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള മൺമേടുകളാണ് സ്തൂപങ്ങൾ, ആ സ്തൂപത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കണം. സാഞ്ചി സ്തൂപം, അതുപോലെ തന്നെ അമരാവതി സ്തൂപമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബുദ്ധമതവുമായി ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമുള്ളതാണ് ഈ സ്തൂപങ്ങൾ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോകൾ ഷുവറായിട്ട് വരും എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ, എസ് എ ചോദ്യങ്ങൾ, 4 marks, 6 marks ചോദ്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ, ഞാൻ പറഞ്ഞ 90% ചോദ്യങ്ങളും നമ്മുടെ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കമൻറ്റുകളൊക്കെ കാണുന്നത് എല്ലാവരും നന്നായി എഴുതി എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു ഹിസ്റ്ററി ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു.